എന്നമ്മാ കണ്ണമ്മ സൗഖ്യമാ സൗഖ്യന്താ പൊന്നമ്മ സൗഖ്യന്താ ചിന്നമ്മ ഡാണ മമ്മൂട്ടീനെ പോലല്ലേ. എന്റെ അമ്മയാണ് മേഴ്സി, എന്റെ അമ്മായാണ് മേഴ്സി. വോയിസും പക്കല്ലേ മമ്മൂട്ടി. ഒരു മരമുട്ടി കിട്ടിയിട്ടുണ്ടായി നിന്റെ തലയോട്ടി അടിച്ചു പൊട്ടിക്കായിരുന്നു. അതെന്താ എടാ, പുഞ്ചപ്പാടത്ത് ഇറക്കി വിട്ട ചുണ്ടം വള്ളം പോലെ ചെറി കോച്ചി പിടിച്ച മമ്മൂക്കാവില്ല. അതിന് കുറച്ച് ലുക്കും അപ്പിയറൻസും വേണ്ടേ? അറ്റ്ലീസ്റ്റ് കുറച്ച് പൗരുഷെങ്കിലും വേണ്ടേ? എന്റെ പൗരുഷത്തിന് എന്താടാ കുറവ്? പൗരുഷം ഇല്ലാന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഈ പൗരുഷ സ്ത്രീത്വം എന്നൊക്കെ പറയുന്നത് വെറുതെ കെട്ടിച്ചവച്ചുണ്ടാക്കിയിരിക്കുന്ന ധാരണകളാ. മനുഷ്യന്മാർക്കിടയിൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ ഈ പൗരുഷം എന്ന് പറയുന്നത് ലുക്കിലാണോ ഉള്ളത്? അല്ല, ശരിക്കും എന്താ പൗരുഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറും പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് അല്ല എന്തപ്പ ഈ ശരിക്കും ഉദ്ദേശിക്കണത്? കിട്ടാത്ത ഫിഗറും ഇല്ലാത്ത സൗണ്ടും മമ്മൂക്കാന്റെ ഇമിറ്റേറ്റ് ചെയ്ത് എന്തപ്പ എന്റെ ഉദ്ദേശം? നിക്ക് നിക്ക്, ഞാന് ലാലേട്ടന്റെ ഫിഗറും സൗണ്ടും കൂടെ എടുത്ത് കാണിച്ചു തരാം. അയ്യോ ഇത് ലാലേട്ടനോ അത് തട്ടിക്കൂട്ടിയ തക്കിയാലേ ലോനപ്പഞ്ചേട്ടനോ? ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കാൻ പഠിക്കണോ? കലാഹൃദയം ഇല്ലാത്തവൻ. കലാഹൃദയം ഉള്ളോണ്ടല്ലേ നിന്നെ ഞാൻ ബഹുമാനിക്കാത്തെ? അല്ല മോനെ, ഏതു വകയിലോ നീ മിമിക്രി ആർട്ടിസ്റ്റ് ആയത്? ആയിട്ടില്ല, ആവാൻ പോവാണ്. ഞാൻ എന്നെ തന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവസാനം ഉള്ള രൂപം പോവാതെ നോക്കിക്കോ. അല്ല, നാട്ടുകാരുടെ അടി എന്ന് പറഞ്ഞാലേ ഒരു മയല്ലാത്തതാണ്. അതിന് പെർഫെക്റ്റ് ആയി ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, എല്ലാരും സപ്പോർട്ട് തരും. അതിന് പെർഫെക്റ്റ് ആവണ്ടേ? എന്റെ പെർഫെക്ഷൻ എന്താ കുഴപ്പം? ഇപ്പൊ ഞാൻ ചെയ്ത മമ്മൂക്കയും ലാലേട്ടനൊക്കെ പെർഫെക്റ്റ് ഒക്കെ ആയിരുന്നില്ലേ? ജന വേർപ്പിക്കാണ്ട് ഒക്കെ അങ്ങായി. ജി കാണിക്കണ ഡിഫെക്റ്റ് എല്ലാം പെർഫെക്റ്റ് ആണ് ജന അങ്ങോട്ട് പറയാ. ആണൊക്കെ അസൂയാണോ? കഴിവുള്ളവന്റെ മേല് കഴിവില്ലാത്തവനുള്ള ടിപ്പിക്കൽ ഹ്യൂമൻ അസൂയ. പക്ഷെ ഇതിനൊന്നും ഞാൻ മറുപടി പറയൂല. എന്റെ വളർച്ച അതാണ് നിനക്കുള്ള മറുപടി. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് തളർച്ച. ഒന്ന് പോയി തരോ അവന്റെ ഓരോ കാട്ടായി. നിക്ക്, ഞാൻ സുരേഷ് ഗോപിനെ കാണിച്ചു തരാം. വേണ്ട, ഈ ഒന്ന് പോയി തന്നാ മതി. കാണ്ട കുട്ടിയെ കണ്ടിട്ട് വിലയിരുത്ത്. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം നിവേദ്യം ഷിഫ്റ്റ് ഷിഫ്റ്റ് അല്ലടാ, കൺട്രോൾ ആൾട്ട് പ്ലസ് ഡിലീറ്റ്. നീ എന്നെ തല്ലിയില്ലേ? അല്ലടാ, മിമിക്രി കലാകാരന്മാരെ കളിയാക്കാൻ നിന്നെ ഞാൻ തലോടാം. ഏതൊരു കലാകാരനും ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിട്ട് തന്നെയാണോ വളർന്നിട്ടുള്ളത്? ഈ കൈ വെച്ച കൈ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കയ്യടിപ്പിക്കും. കയ്യടിക്കില്ല, പക്ഷെ ഓടിക്കും. കയ്യും കാലും തല്ലി ഓടിക്കും. മൂന്ന് ദിവസം, ഇന്നേക്ക് മൂന്നാം ദിവസം ഞാൻ എന്റെ വജ്രായുധമായിട്ട് വരും. വിനീത് ശ്രീനിവാസൻ, പെർഫെക്റ്റ് ഇമിറ്റേഷൻ നീ കണ്ടോ? അതെന്താ ഈ മൂന്ന് ദിവസത്തെ കണക്ക്? അതെനിക്ക് സാധകം ചെയ്യാനാ. സാധകമോ? ആ, രണ്ടു ദിവസം തലയിൽ കൂടെ വെള്ളം പാരി തല തോർത്താതെ വെച്ചാൽ നല്ല കട്ട ജലദോഷം പിടിക്കും. അപ്പൊ ഞാൻ സംസാരിച്ച ഡിറ്റോ വിനീത് ശ്രീനിവാസനാ. ചില സമയങ്ങളിൽ ഉദിത് നാരായണനും കേറി വരും. ആണ്ടോ, മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാ. ലെറ്റ് യു സീ മീ സം മോർ മിമിക് പവേഴ്സ് ഓഫ് മൈ വിനീത് ശ്രീനിവാസനെ കണ്ടോളി. After 3 days. അഴിയോ, എനിക്കിന്ന് വരാൻ പറ്റില്ല. നീ അറിഞ്ഞോ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാടാ? എന്ത് പറ്റിയിടാ? ഇടിവെട്ട് പനിയും പിടിവിട്ട ജലദോഷവും ന്യൂമോണിയാണ് എന്നാ ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അപ്പൊ നിന്റെ മിമിക്രി? മൊക്കറി ഇട്ടാലും നടക്കൂല. സത്യം പറയാലോ, ഇപ്പൊ നിന്റെ ശബ്ദം കേട്ടാ ബച്ചേട്ടനെ പോലെ ഉണ്ട്. പോടാ.